നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് ഞാൻ ഡീൽ ചെയ്തോളാം. കാം ഡൗൺ. ഇനിയിപ്പോ എന്താ തിരുമേനി ചെയ്യേണ്ടത്? മുഹൂർത്തം കഴിയും മുമ്പേ താലി കെട്ടാൻ കുട്ടികളെ വിളിക്കുക. പറ്റില്ല, ഇനി ഈ വിവാഹം നടക്കില്ല. രോഹിണി, ഇത്തരം ഒരു കുടുംബത്തിൽ നിന്ന് എന്ത് വിശ്വസിച്ച ഞങ്ങൾ പെൺകുട്ടിയെ സ്വീകരിക്കുക? ഇവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും ഒന്ന് പറ, ഇത്തരം ഒരു കുടുംബത്തിൽ നിന്ന് നിങ്ങളാണെങ്കിൽ ഒരു ബന്ധം സ്വീകരിക്കോ? ഇല്ല, കുടുംബത്തിൽ പറഞ്ഞ ആരും ഇതുപോലെ മദ്യവും മയക്കുമരുന്നുമായി നടക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും ബന്ധം സ്വീകരിക്കില്ല. അനിയത് ശരിയില്ലെന്ന് പറഞ്ഞ് ഈ കുട്ടി എന്തു പിഴച്ചു? പിഴയ്ക്കാതെ നോക്കിയാ മതി. അഞ്ജിതേ, എന്താ ഞാൻ പറഞ്ഞത് നേരല്ലേ? അതിന് ഈ കുട്ടിയല്ലോ ഡ്രഗ്സ് ഉപയോഗിച്ചത്. അനീതയുടെ കാര്യം ഒരുപക്ഷെ ശരിയായിരിക്കാം. ഡ്രഗ്സിന് അടിമപ്പെട്ട ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചേക്കാം? അതിന് മറ്റുള്ളവർ സമാധാനം പറയണോ? ഇങ്ങനെ ഒരുപാട് സംസാരിച്ചാ ഒരു കാര്യത്തിനും തീരുമാനമാവില്ല. ആ ഇന്റർവ്യൂ വെച്ചിട്ടൊരു കാര്യം ഞാൻ പറയാം, ഇതൊരു നിസ്സാര കേസല്ല. വിദേശത്ത് നിന്ന് വരെ മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്യുന്ന സംഘത്തിലുള്ളതാണ് നീരജെങ്കിൽ അവളിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല ഈ കേസ്. ഇന്റർപോളിൽ നിന്ന് വരെ അന്വേഷണം ഉണ്ടാവാം. വീട്ടുകാരും മാത്രമല്ല ബന്ധുക്കളും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. നിരപരാധികളാണെങ്കിൽ പോലും ചിലപ്പോ വിചാരണയൊക്കെ നേരിടേണ്ടി വരും. ഞാൻ ഇനി എന്ത് വേണം? എനിക്കറിയില്ല ഇതിന്റെ ഒന്നും സത്യാവസ്ഥ. ഞാൻ എന്ത് ചെയ്യും രോഹിണി? മക്കളെ മടിയിൽ വെച്ച് മാത്രമല്ല മനസ്സിൽ വെച്ച് ലാളിച്ച ഞാൻ വളർത്തിയത്. അവർക്കൊരു ജലദോഷപ്പനി വന്നപ്പോൾ ഓർക്കല്ലാതെ ഓടുക. ഞാൻ മരുന്നുകളേക്കാൾ ശക്തി സകല ദൈവങ്ങളെ വിളിച്ചുള്ള എന്റെ പ്രാർത്ഥനയ്ക്കുണ്ട്. അങ്ങനെ ഞാൻ വളർത്തിയ എന്റെ മക്കള് എന്നെ ചതിക്കില്ല. ഇത് എന്തോ തെറ്റുപറ്റിയതാ. അങ്ങനെ വിശ്വസിക്കാൻ മാത്രം മണ്ടത്തരം ഞങ്ങൾക്കില്ല. ഞാൻ പിന്നെ എന്താ വേണ്ടത്? മക്കളെ കുറിച്ച് ദോഷം പറയണോ?
വേണ്ടി വന്ന ആ നിമിഷം ചങ്കുപൊട്ടി മരിച്ചു പോകും ഞാൻ. ഞാൻ എന്താ വേണ്ട, ആരെങ്കിലും ഒന്ന് പറ. ഞങ്ങളുടെ പേരില് എന്റെ അമ്മ ഒരാളുടെ മുന്നിലും താഴാൻ വേണ്ട. ഞങ്ങളുടെ കണ്ണീന്ന് കണ്ണീര് വീണാലേ ഞങ്ങളുടെ നെഞ്ച് പിടയ്ക്കും. ആ കണ്ണീര് ഞങ്ങളുടെ നെഞ്ചിലിരുന്ന് പൊള്ളും. വാമ്മേ, ഇനി അമ്മ കരഞ്ഞ ഞങ്ങളും കരഞ്ഞു. വാ. ഞങ്ങൾക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയാ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം. വാമ്മേ, നമുക്ക് ഇവിടുന്ന് പോവാം. നന്ദിതേ, അങ്ങനെ പോവാൻ പറ്റുമോ നിനക്ക്? എന്റെ സന്തോഷത്തെ നോക്കിയിട്ടെങ്കിലും നിനക്ക് പോയിക്കൂടെ? നിന്റെ കൂടെ മോനല്ലേ അവൻ. മോളെ ശരണ്യെ, നീ വേണ്ടെന്ന് പറഞ്ഞപ്പോഴും നെഞ്ചിനകത്ത് നിന്നെ കൊണ്ടുവരുന്നതല്ലേ എന്റെ നന്ദൂട്ടൻ. അവനെ വേണ്ടെന്ന് വെച്ച് പോകാൻ നിന്നെ കൊണ്ട് പറ്റുമോ? എല്ലാരും കൂടി എന്റെ അമ്മയെ കുറ്റം പറഞ്ഞപ്പോ, എല്ലാരും കൂടി ചീത്തയാണെന്ന് പറഞ്ഞപ്പോ. ആര് പറഞ്ഞു നീ ചീത്തയാണെന്ന്? ഞാൻ പറഞ്ഞു. എന്റെ ഉയിര് ഉടലും നീയാ, നീ എന്റെ ജീവശ്വാസമാ. നീ ഇല്ലെങ്കി എന്റെ ശ്വാസം നിലച്ചു പോകും ശരണ്യ. അത്രയ്ക്ക് അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഞാൻ. ആരെതിർത്താലും എനിക്ക് നിന്നെ വേണം. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനൊരു പാഴ് വസ്തുവാ. Yeah.